നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓണവിഭവങ്ങളുടെ അടുത്തൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിഞ്ചിയാണ് അപ്പോൾ നമ്മുടെ സദ്യകളിലൊക്കെ നമ്മൾ സാധാരണ പോയി കഴിഞ്ഞാൽ പുളിഞ്ചി ഇല്ലാതെ ഒരു എന്താ പറയുക ഒരു സദ്യ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാത്തിലും നമ്മൾ പുളിഞ്ചി കാണും അപ്പോൾ പുളിഞ്ചി വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ പുളിഞ്ചി തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അതായത് ചിലർ ഇഞ്ചി ചോപ്പ് ചെയ്തിടും ചിലർ ഇഞ്ചി അരയ്ക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ പുളി എടുത്തിട്ടുള്ളത് നമ്മുടെ എൻ്റെ കൈപ്പത്തിയുടെ അളവിൽ നമ്മുടെ ഒരു ഉരുള ഉരുട്ടില്ലേ അപ്പോൾ കിട്ടുന്ന ഒരു പാകത്തിനാണ് ഞാൻ പുളി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത്രയാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് ഇത് നീരാക്കും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് അലിഞ്ഞ് റെഡി ആയിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇഞ്ചി ഞാനെടുത്തിട്ടുള്ളത് ഒരു 4 പീസാണ് അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത് അത് അരച്ചപ്പോൾ ഇത്രയും നമുക്ക് കിട്ടുള്ളൂ അതിൽ നിന്ന് നമ്മൾ നന്നായിട്ട് കഷ്ണമായിട്ട് നുറുക്കിയിട്ട് അരയ്ക്കുക പിന്നെ പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കുടവും പച്ചമുളക് ഒരു 6 എണ്ണം 7 എണ്ണം ഒക്കെ എടുക്കുക അത് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ഉള്ളിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒരു പാനിലോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അരച്ച് ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതായത് മുരിഞ്ഞ് വരണം നന്നായിട്ട് മുരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡായതിനു ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് ഓഫ് ചെയ്യണ്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇത് ബൗളിലോട്ട് മാറ്റിയ ശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണങ്ങിയ ചുവന്നമുളക് മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് കളറാവണം കേട്ടോ അത് കരിഞ്ഞതല്ല നല്ല ബ്ലാക്ക് കളറാവുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുക അതിന് ശേഷം നമ്മൾ കടുകിട്ട് കൊടുക്കാവൂ ആക്ച്വലി ഇതെനിക്ക് എൻ്റെ ഫാദറിലോ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അതിനുള്ളിലോട്ട് നമ്മുടെ ഉലുവിട്ടു ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി ഒന്ന് ഡ്രൈ ഒരു ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിനുള്ളിലോട്ട് നമ്മൾ പച്ചമുളകും അതുമാതിരി നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വാടി തുടങ്ങുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരണം കേട്ടോ ആ ഒരു പാകത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എരിവ് വേണം അതുകൊണ്ട് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിനുള്ളിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് ജസ്റ്റ് വാടി ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് മൂത്ത് വരുന്ന ആ ഒരു പാകത്തിന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പുളി നമ്മൾ വെള്ളം അതായത് നിങ്ങൾക്ക് പുളി വെള്ളം അരിച്ചെടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് അത് ആ കട്ടിയോട് കൂടി തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഈ സമയത്താണ് നമ്മൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഉപ്പിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനുള്ളിലോട്ട് കായം ചേർക്കുക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കേരള പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു നല്ല വിഭവമായിട്ട് കാണുന്നവരെ ബൈ